കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ 23-ാമത് പാർട്ടി കോൺഗ്രസ് ഈ വർഷം ഏപ്രിൽ മാസം 6-ാം തീയതി മുതൽ 10 വരെയുള്ള ദിവസങ്ങളിൽ കണ്ണൂരിൽ വെച്ചാണ് നടക്കുന്നത്. പാർട്ടിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് CPIM-ൻ്റെ പാർട്ടി കോൺഗ്രസ് അഥവാ ദേശീയ സമ്മേളനം കണ്ണൂരിൽ വെച്ച് നടക്കുന്നത്. ഇന്ത്യയിൽ CPIM-ന് ഏറ്റവുമധികം സ്വാധീനവും ബഹുജന പിന്തുണയും ഉള്ള ഒരു ജില്ലയാണ് കണ്ണൂർ ജില്ല. എല്ലാ അർത്ഥത്തിലും രാഷ്ട്രീയമായും സംഘടനാപരമായും നമ്മുടെ രാജ്യത്ത് തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ CPIM-ൻ്റെ ഏറ്റവും കരുത്തുറ്റ ഘടകം ആയ കണ്ണൂർ ജില്ലയിൽ 23-ാമത് പാർട്ടി കോൺഗ്രസ് കടന്നു വരുമ്പോൾ ജില്ലയിലെ ജനങ്ങൾ ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നവരും ഈ പ്രസ്ഥാനത്തെ അറിയുന്നവരുമായ ലക്ഷക്കണക്കിന് ആളുകൾ വളരെ ആവേശത്തോടെയും പ്രതീക്ഷയോടും കൂടി തന്നെയാണ് ഏപ്രിൽ മാസത്തെ 6 മുതൽ 10 വരെയുള്ള സമ്മേളനത്തെ നോക്കിക്കാണുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന നമ്മുടെ ഈ പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായി ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. കേരളത്തിലെ നമ്മുടെ സംസ്ഥാന സമ്മേളനം മാർച്ച് മാസം 1, 2, 3, 4 തീയതികളിലാണ്. വളരെ വർഷങ്ങൾക്ക് ശേഷമാണ്, 10-37 വർഷങ്ങൾക്ക് ശേഷമാണ് എറണാകുളത്ത് വെച്ച് പാർട്ടിയുടെ സമ്മേളനം വരുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ കോവിഡ് കാലമാണ്. എങ്കിലും കുറേശ്ശെ കുറേശ്ശെയായിട്ട് കോവിഡിൽ നിന്ന് നമ്മുടെ രാജ്യവും ലോകവും സംസ്ഥാനവും എല്ലാം മോചിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ പ്രോട്ടോക്കോൾ പാലിച്ചുകൊണ്ട് തന്നെ സമ്മേളനം നടത്തണം എന്നുള്ള തീരുമാനം ഇവിടുത്തെ സ്വാഗത സംഘം എടുത്തിട്ടുണ്ട്. എങ്കിലും വളരെ കുറച്ച് കുറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വലിയ തോതിലുള്ള ആവേശം അവിടെ പ്രകടമാകുന്നുണ്ട്. പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം, പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളവും ഒപ്പം പാർട്ടിയെ സ്നേഹിക്കുന്നവരെ സംബന്ധിച്ചും 3 വർഷത്തിലൊരിക്കൽ വരുന്ന ഈ സമ്മേളനങ്ങൾ വളരെയേറെ പ്രിയപ്പെട്ടതാവാറുണ്ട്. സംഘടനയെ സംബന്ധിച്ച് 3 വർഷക്കാലം നടത്തിയ പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിനും ഒപ്പം കഴിഞ്ഞ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ സംഘടനാപരമായിട്ടുള്ള പ്രമേയം എത്രത്തോളം നടപ്പിലാക്കാൻ സാധിച്ചു എന്നെല്ലാം ഉള്ളതിനെ സംബന്ധിച്ച് പരിശോധിക്കുന്നതിന് ലോകത്തെമ്പാടുമുള്ള വിഷയങ്ങളും രാജ്യത്തും നമ്മുടെ നാട്ടിലുമെല്ലാം നടക്കുന്ന എല്ലാ പ്രശ്നങ്ങളെ സംബന്ധിച്ചും സമയമെടുത്തുകൊണ്ട് പ്രതിനിധികൾക്ക് ചർച്ച ചെയ്യാൻ അവസരം കിട്ടുന്ന ഒരു സമ്മേളനമാണ്. വളരെ ചിട്ടയായിട്ട് അച്ചടക്കത്തോടുകൂടി പാർട്ടിയുടെ ഭരണഘടന നിർദ്ദേശിക്കുന്ന രീതിയിലാണ് നമ്മുടെ സമ്മേളനം നടക്കുന്നത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കല്ലാതെ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും ഇത്തരത്തിലുള്ള സംഘടനാപരമായ കെട്ടുറപ്പ് വ്യക്തമാക്കുന്ന അച്ചടക്കമുള്ള സമ്മേളനം നടത്താൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. സമ്മേളനങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് പാർട്ടി പ്രവർത്തകരെ സംബന്ധിച്ച് ഒരു വലിയ അഭിമാനമാണ്. മാത്രമല്ല, അത് ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു മഹത്തായ കാര്യമായിട്ടാണ് ഓരോ സഖാവും കാണുന്നത്. ഞാൻ പാർട്ടി പ്രവർത്തകയായിട്ട് വരുന്നത് 1978-ലാണ്. 1978-ൽ 10-ാം പാർട്ടി കോൺഗ്രസ് ജലന്ധറിൽ വെച്ച് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള കേരളത്തിലെ സംസ്ഥാന സമ്മേളനം കണ്ണൂരിൽ വെച്ചാണ് നടന്നത്. ആദ്യമായിട്ട് പാർട്ടിയുടെ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുക്കുന്നത് ഈ 10-ാം പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് കണ്ണൂരിൽ വെച്ച് 1978-ൽ നടന്ന സമ്മേളനത്തിലാണ്. അതിൽ പ്രതിനിധിയായിട്ടോ ഒന്നും അല്ല, ഞാൻ അന്ന് പാർട്ടിയുടെ പ്രവർത്തകയായിരുന്നില്ല. 78-ൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം തൊട്ടടുത്ത നാളുകളിലാണ്. അതിൽ പ്രകടനത്തിൽ പങ്കെടുക്കാൻ നല്ല വെള്ള വസ്ത്രമൊക്കെ ധരിച്ച്, സാരിയൊക്കെ ധരിച്ച്, ഒരു നല്ലൊരു വളണ്ടിയർ സേന പോലെ വേണമെന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളുടെ പ്രദേശത്ത് നിന്ന് ഒരുപാട് സ്ത്രീകൾ അന്ന് പങ്കെടുക്കുകയുണ്ടായി. പ്രത്യേകിച്ച് അടിയന്തരാവസ്ഥ കഴിഞ്ഞ നാളുകളാണെന്ന് ഓർക്കണം. അടിയന്തരാവസ്ഥ നമ്മുടെ രാജ്യത്തുണ്ടാക്കിയ, നമ്മുടെ സംസ്ഥാനത്തുണ്ടാക്കിയിട്ടുള്ള ആഘാതം ചെറുതായിരുന്നില്ലല്ലോ. മാത്രമല്ല, ഈ പ്രസ്ഥാനത്തിന് നേതൃത്വം കൊടുത്ത, ഈ പ്രസ്ഥാനത്തിൻ്റെ ജീവനാഡിയായി പ്രവർത്തിച്ച മഹാനായ സഖാവ് AKG പാർലമെൻറ്റിനകത്തും പുറത്തും ഇന്ത്യയിലെല്ലായിടത്തും ഒരുപോലെ അറിയപ്പെടുന്ന ധീരനായ ആ വിപ്ലവകാരി സഖാവ് AKG
ഒക്കെ ജന്മം കൊടുത്ത നാടാണല്ലോ കണ്ണൂർ. സഖ വേക്കേജി അടിയന്തരാവസ്ഥയിലെ നാളുകളിൽ ജീവനോട് മല്ലിട്ട് ആശുപത്രിയിലായിരുന്നു. അദ്ദേഹം 1977 മാർച്ച് മാസം 22 നമ്മോട് വിട പറഞ്ഞത്. മാർച്ച് 21 അടിയന്തരാവസ്ഥ റദ്ദാക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം വന്നത് അദ്ദേഹം കേട്ടതിന് ശേഷമാണ്. അദ്ദേഹം മനസ്സിലാക്കിയതിന് ശേഷം മണിക്കൂറുകൾ തികയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. എന്തായാലും അടിയന്തരാവസ്ഥ അറബിക്കടലിൽ എന്ന് മുഴങ്ങിക്കേട്ട ആ കാര്യം അസ്തമിച്ചിരിക്കുന്നു എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സഖാവ് കെ ജി അടിയന്തരാവസ്ഥക്കെതിരെ പടപൊരുതിയ, എത്രയോ ത്യാഗം സഹിച്ച പാവങ്ങളുടെ പടത്തലവൻ ഈ ലോകത്തു നിന്ന് വിട പറഞ്ഞതിന് ശേഷം നടന്ന ആദ്യത്തെ പാർട്ടി കോൺഗ്രസ് ആയിരുന്നു 10th കോൺഗ്രസ് ജലന്ധറിൽ. അതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിൻ്റെ പ്രകടനത്തിൽ പൊതുസമ്മേളനത്തിലും പങ്കെടുത്തുകൊണ്ടാണ് ഞാൻ എൻ്റെ പാർട്ടി പ്രവർത്തനം യഥാർത്ഥത്തിൽ തുടങ്ങുന്നത്. അതിന് മുൻപ് തന്നെ ഞാൻ അധ്യാപക പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചിരുന്നു എന്ന് പറഞ്ഞു. 78 ശേഷം കേരളത്തിലെ യുവജന സംഘടനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രവർത്തിക്കാനുള്ള അവസരവും എനിക്കതിന് ശേഷം ലഭിച്ചു. യുവജന പ്രസ്ഥാനം എന്നുള്ള നിലയിൽ KSYFലും DYFയിലൊക്കെ തന്നെ പ്രവർത്തിക്കുന്നതിനിടയിൽ CPIMൻ്റെ മെമ്പറായി, 78 തന്നെ CPIMൻ്റെ മെമ്പറായി ആദ്യമായിട്ട് ഞാൻ സംസ്ഥാന സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് 12th പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് നടക്കുന്ന സംസ്ഥാന സമ്മേളനത്തിലാണ്. അത് 1985 എറണാകുളത്ത് വെച്ച് നടന്ന ആ സമ്മേളനം വളരെ ഏറെ ചരിത്ര പ്രാധാന്യമുള്ളൊരു സമ്മേളനമാണ്. നമ്മുടെ സംഘടനയുടെ പ്രത്യയശാസ്ത്രവുമായി ബന്ധപ്പെട്ടുകൊണ്ടും ആശയരംഗത്തും ഉണ്ടായിട്ടുള്ള ഭിന്നിപ്പ് അത് ആ സമ്മേളനത്തിൽ പ്രകടമായി ഉയർത്തുന്ന ഒരു സ്ഥിതിയുണ്ടായി. വലിയ രീതിയിലുള്ള ചർച്ചയും കൊടുമ്പിരിക്കൊള്ളുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ചർച്ചയിലൂടെ ഏറ്റുമുട്ടുന്ന ഒരു സ്ഥിതി തന്നെ യഥാർത്ഥത്തിൽ ആ സമ്മേളനത്തിലുണ്ടായി. ആ സമ്മേളനം തീർച്ചയായിട്ടും നമ്മുടെ സംഘടനയ്ക്ക് ഇടെ ഒരു വഴിത്തിരിവുണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മേളനമായിരുന്നു. 1985 കൽക്കത്തയിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടായിരുന്നു ആ സമ്മേളനം. ആ സമ്മേളനത്തിലാണ് പ്രതിനിധിയായിട്ട് ഞാൻ ആദ്യമായിട്ട് പങ്കെടുക്കുന്നത്. അതിനുശേഷം സംസ്ഥാന സമ്മേളനം എന്നുള്ള നിലയിൽ പിന്നീട് എല്ലാ സംസ്ഥാന സമ്മേളനങ്ങളിലും ഞാൻ പങ്കെടുത്തിട്ടുണ്ട്. 10th പാർട്ടി കോൺഗ്രസ്സിന് ശേഷമുള്ള 22nd പാർട്ടി കോൺഗ്രസ് വരെയുള്ള പാർട്ടി കോൺഗ്രസ്സുകളിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള സംസ്ഥാന സമ്മേളനങ്ങളിലും അതിൻ്റെ ഭാഗമായിട്ടുള്ള ജില്ലാ സമ്മേളനങ്ങളിൽ, കണ്ണൂർ ജില്ലാ സമ്മേളനം, ഏരിയ സമ്മേളനം, ലോക്കൽ സമ്മേളനം എന്ന രീതിയിൽ പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. എന്നാൽ 13rd പാർട്ടി കോൺഗ്രസിൻ്റെ ഭാഗമായിട്ട് പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കാൻ അവസരം ലഭിച്ചു എന്നുള്ളത് ആ സമ്മേളനം എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും മറക്കാൻ കഴിയാത്ത ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള ഒരു സമ്മേളനമാണ്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന 13rd പാർട്ടി കോൺഗ്രസ്, സഖ VMS ആയിരുന്നു ജനറൽ സെക്രട്ടറി. ആ സമ്മേളനത്തിൽ വെച്ചും സഖ VMS ജനറൽ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മാത്രമല്ല സഖ നമ്മുടെ പ്രിയപ്പെട്ട സഖാക്കൾ, നേതാക്കൾ, സഖ VBalanandan, സഖ VS ഉൾപ്പെടെയുള്ള നേതാക്കൾ അന്ന് പൊളിറ്റ് ബ്യൂറോയിലുണ്ടായിരുന്നു. 13rd പാർട്ടി കോൺഗ്രസ്സിൽ 12 പൊളിറ്റ് ബ്യൂറോ അംഗങ്ങളാണെന്ന് തിരഞ്ഞെടുക്കപ്പെട്ടത്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ആ സമ്മേളനത്തിൽ പ്രതിനിധികളായിട്ട് സ്ത്രീകളൊക്കെ വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. കേരളത്തിൽ നിന്നാണ്, ബംഗാളിൽ നിന്നുമാണ് കുറച്ച് കൂടുതലുണ്ടാവുക. അതിൽ എനിക്ക് ഏറ്റവും കൗതുകം തോന്നിയ ഒരു ഭാഗം എന്നുള്ളത്, തിരുവനന്തപുരത്ത് അന്ന് കേരളത്തിൽ ആദ്യമായിട്ട് കാലിക്കറ്റ് കേരള യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സണായിട്ട് ഒരു പെൺകുട്ടി തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. അത് വലിയ പത്രവാർത്തയുമായിരുന്നു. അത് ഇന്ന് CPIMൻ്റെ ജില്ലാ സെക്രട്ടറി, കണ്ണൂർ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗമായിട്ടുള്ള സഖാവ് എൻ സുകന്യ കേരള യൂണിവേഴ്സിറ്റിയുടെ ചെയർപേഴ്സൺ എന്നുള്ള നിലയിലും CPIMൻ്റെ ജില്ലാ സമ്മേളനം സ്റ്റേറ്റ് സമ്മേളനം തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി എന്നുള്ള നിലയിലും ഈ പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുക്കാനെത്തി. എല്ലാവരുടെയും ഒരു ശ്രദ്ധാകേന്ദ്രമായിരുന്നു. കാരണം പാർട്ടി കോൺഗ്രസ്സിൽ പങ്കെടുത്ത ഏറ്റവും പ്രായം കുറഞ്ഞ പ്രതിനിധിയായിരുന്നു സഖാവ് എൻ സുകന്യ. സഖാവ് എൻ സുകന്യ ഇന്ന് CPIMൻ്റെ ഏറ്റവും സജീവ ഫുൾ ടൈമറായിട്ടുള്ള പ്രവർത്തകയായി, നേതാവായി ഇന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്.
ആ സമ്മേളനത്തിന് ശേഷം നടന്ന എല്ലാ പാർട്ടി കോൺഗ്രസിലും പ്രത്യേകിച്ച് എനിക്ക് ഏറ്റവും ഓർമ്മ വരുന്ന മറ്റൊരു സമ്മേളനം മദ്രാസി എന്ന് മദ്രാസ് എന്നാണ് പറയുക, തമിഴ്നാട് പിന്നീടാണായത്. മദ്രാസിയിൽ വെച്ച് നടന്ന പാർട്ടി കോൺഗ്രസ് വളരെയേറെ ശ്രദ്ധേയമായിട്ടുള്ള പ്രമേയങ്ങളും സംഘടനാപരമായും രാഷ്ട്രീയമായും ഒക്കെ വളരെ പ്രാധാന്യമർഹിക്കുന്ന ഈ പാർട്ടിയെ കൃത്യമായ ദിശാബോധത്തോടെ മുന്നോട്ട് നയിക്കാൻ പര്യാപ്തമായ വിധത്തിലുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടാണ് ആ സമ്മേളനവും അവസാനിച്ചത്. ആ സമ്മേളനത്തിൽ വെച്ചാണ് CPIM ജനറൽ സെക്രട്ടറിയായിട്ട് പിന്നീട് വരുന്നത് ഹർകിഷൻ സിംഗ് സുർജിത്താണ്. ഹർകിഷൻ സിംഗ് സുർജിത്ത് 14-ാം പാർട്ടി കോൺഗ്രസിൽ വെച്ച് തിരഞ്ഞെടുക്കപ്പെട്ടു. അതിനുശേഷം ചണ്ഡീഗഡിലും അതിനുശേഷം പിന്നീട് വീണ്ടും കൽക്കത്തയിലേക്കും 1998 ഞാനന്ന് അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ്റെ സ്റ്റേറ്റ് സെക്രട്ടറിയായിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നൊരു സന്ദർഭമായിരുന്നു. ആ സമ്മേളനത്തിൽ കൽക്കത്തയിൽ പങ്കെടുത്തപ്പോൾ പാർട്ടി കേന്ദ്ര കമ്മിറ്റിയിലേക്ക് കൂടുതൽ സ്ത്രീകളെ കൊണ്ടുവരണം എന്ന രീതിയിലുള്ള അഭിപ്രായ പ്രകടനങ്ങളുണ്ടായി. അന്നത്തെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ കനക് മുഖർജി, ബംഗാളിൽ നിന്നുള്ള കനക് മുഖർജി, അതുപോലെ അഹല്യ രംഗനേക്കർ, വിമല രണദിവേ, സുശീല ഗോപാലൻ ഒക്കെ ഉള്ള അറിയപ്പെടുന്ന പ്രഗത്ഭരായിട്ടുള്ള നേതാക്കളായിരുന്നു അന്ന് കേന്ദ്ര കമ്മിറ്റിയിലുണ്ടായിരുന്നു. ഒപ്പം നമ്മുടെ ഇന്നും പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗമായി പ്രവർത്തിക്കുന്ന ബൃന്ദ കാരാട്ട്, നമ്മുടെ പ്രിയപ്പെട്ട നേതാവ് ബൃന്ദ കാരാട്ടും സെൻട്രൽ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു. അത് 1998 പിന്നീട് നടന്ന കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ വെച്ചാണ് കേന്ദ്ര കമ്മിറ്റിയിലേക്ക് എന്നെ ഉൾക്കൊള്ളിച്ചത്. അങ്ങനെ 1998 മുതൽ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗമായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഞാൻ. പിന്നീട് പാർട്ടിയുടെ സ്റ്റേറ്റ് സെക്രട്ടറിയേറ്റ് അംഗമായിട്ടും ഞാൻ തിരഞ്ഞെടുക്കപ്പെട്ടു. തൊട്ടടുത്ത പാർട്ടി കോൺഗ്രസിൽ തന്നെ കൂടുതൽ സ്ത്രീകൾ, പുതിയ പുതിയ പല സ്റ്റേറ്റുകളിൽ നിന്നും പുതിയ പുതിയ നേതാക്കൾ നമ്മുടെ സെൻട്രൽ കമ്മിറ്റിയിലേക്ക് കടന്നു വന്നു. നിരവധി പേർ തമിഴ്നാട്ടിൽ നിന്നും അതുപോലെ ആന്ധ്രയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും ഒക്കെ കേരളത്തിൽ നിന്നുമൊക്കെ കൂടുതൽ സ്ത്രീകൾ കടന്നു വരാൻ ഇടയായിട്ടുണ്ട്. ഇന്ന് പാർട്ടി കേന്ദ്ര കമ്മിറ്റിക്കകത്തും PB പോളിറ്റ് ബ്യൂറോയിൽ സ്ത്രീകളുണ്ടായിരുന്നില്ല. ഇപ്പോൾ 2 അംഗങ്ങൾ സ്ത്രീകളുണ്ട്. അതുപോലെ സംസ്ഥാന കമ്മിറ്റിയിലും കേന്ദ്ര കമ്മിറ്റിയിലുമൊക്കെ കൂടുതൽ സ്ത്രീകൾ കടന്നു വന്നു എന്ന് മാത്രമല്ല, പാർട്ടി അതൊരു മുഖ്യ അജണ്ടയായിട്ട് തന്നെ സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി എല്ലാ ഘടകങ്ങളിലും ശക്തമായ നിർദ്ദേശം കൊടുത്തിരിക്കുകയാണ്. ഈ പാർട്ടി തൊഴിലാളി വർഗ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും എല്ലാവരുടെയും പാർട്ടിയാണ്. അപ്പോൾ സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരണം, അതിനാവശ്യമായ വിധത്തിൽ കേഡർമാരെ വളർത്തിക്കൊണ്ടുവന്ന് അവരെ കമ്മിറ്റിക്കകത്തേക്ക് കൊണ്ടുവരണം, തീരുമാനമെടുക്കുന്ന വേദികളിൽ അവരുണ്ടാവണം എന്ന പാർട്ടിയുടെ ആ ഒരു വിശാലമായ ദീർഘവീക്ഷണത്തിലുള്ള കാഴ്ചപ്പാടോടുകൂടി കഴിഞ്ഞ ഒരു കാൽനൂറ്റാണ്ടായി പാർട്ടി നടത്തുന്ന പ്രവർത്തനം ഒരുപാട് നേതാക്കളെ, പ്രത്യേകിച്ച് സ്ത്രീകളെ വളർത്തിക്കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് മാത്രമല്ല, സമ്മേളനത്തിൽ പങ്കെടുത്തുകൊണ്ട് സംഘടനാപരമായും രാഷ്ട്രീയമായും നമ്മുടെ ഈ രാജ്യത്തെ സംബന്ധിച്ചും സാർവദേശീയ രംഗത്തെ സംബന്ധിച്ചുമുള്ള കാഴ്ചപ്പാടുകൾ കൃത്യമായും പാർട്ടിയുടെ ആശയ പ്രത്യയശാസ്ത്രങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും അത് മനസ്സിലാക്കി താഴോട്ട് കൊടുക്കാനും പറ്റുന്ന കാഡർമാരായിട്ട് വളരാൻ നമ്മുടെ സമ്മേളനങ്ങൾ ഉപകരിക്കുന്നുണ്ട്. അത് കീഴ്തല സമ്മേളനങ്ങളായാലും ഉയർന്ന തട്ടിലുള്ള സമ്മേളനങ്ങളായാലും. ഇപ്പോൾ ഈ നമ്മുടെ പാർട്ടി കോൺഗ്രസ് വീണ്ടും വരികയാണ്. 23-ാമത് പാർട്ടി കോൺഗ്രസ് എല്ലാ ഒരുക്കങ്ങളും കണ്ണൂരിൽ നടക്കുകയാണ്. തീർച്ചയായിട്ടും പാർട്ടിയുടെ സമ്മേളനത്തിൻ്റെ ചരിത്രത്തിലെ, പാർട്ടി കോൺഗ്രസ് ചരിത്രത്തിലെ ഉജ്ജ്വലമായ ഒരു ഏടായിരിക്കും 23-ാമത് പാർട്ടി കോൺഗ്രസ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല, കേരളത്തിൽ ഇടക്കിടക്കൊക്കെ ഉണ്ടായിരുന്ന വിഭാഗീയതും മറ്റും പല പ്രശ്നങ്ങളും സൃഷ്ടിച്ചെങ്കിലും അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് പാർട്ടിയെ ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകുന്ന ഒരു ടീമായിട്ട് കേരളത്തിലെ പാർട്ടിയെ കൊണ്ടുവരാൻ നമ്മുടെ കേരളത്തിലെ പാർട്ടിയുടെ ലീഡർഷിപ്പിന് കഴിഞ്ഞു എന്നുള്ളത് തീർച്ചയായിട്ടും പാർട്ടിയെ സ്നേഹിക്കുന്നവർക്കെല്ലാം ഏറ്റവും വലിയ കൃതാർത്ഥത ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. സമ്മേളനങ്ങൾ അതിനുകൂടി, സമ്മേളനങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും വിമർശനങ്ങളും ഒക്കെ പറയാം, പക്ഷേ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം തീരുമാനമെടുക്കുന്നത് ഇന്ന് കേരളത്തിൽ പ്രത്യേകിച്ചും ഇന്ത്യയിലും എല്ലായിടങ്ങളിലും തീരുമാനമെടുക്കുമ്പോൾ അത് ഒന്നിച്ചെടുക്കുക എന്നുള്ള ആ ഒരു മനസ്സ്, ഒരു ഐക്യപ്പെടുത്തിയ ഒരു പ്രസ്ഥാനമായിട്ട് ആ രൂപപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് തീർച്ചയായിട്ടും വളരെയേറെ അഭിമാനമുണ്ട്. ഈ പാർട്ടിയിൽ
ഈ പാർട്ടിയുടെ പ്രവർത്തകയായിട്ട് ഈ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം പ്രവർത്തിക്കാൻ സാധിച്ചു എന്നുള്ളത് എനിക്ക് ഏറെ അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യമാണ്. പാർട്ടി സമ്മേളനത്തിൽ പങ്കെടുക്കുക എന്നുള്ളത് അതിനേക്കാളേറെ അഭിമാനകരമായിട്ട് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. പാർട്ടി ഈ രാജ്യത്തിന് വേണ്ടി, രാജ്യത്തിലെ ജനങ്ങൾക്ക് വേണ്ടി, തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ മോചനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നൊരു പ്രസ്ഥാനം എന്നുള്ള നിലയിൽ തീർച്ചയായും ഈ ലക്ഷ്യം നിറവേറ്റാൻ കഴിയും എന്ന ഉത്തമ വിശ്വാസം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിൻ്റെ പ്രവർത്തകരായിട്ട് വരിക എന്നുള്ളത് തന്നെ തീർച്ചയായിട്ടും അഭിമാനകരമാണ് എന്ന് മാത്രമാണ് എനിക്ക് നമ്മുടെ സമ്മേളനവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ളത്.